അഭിനയത്തിലേക്കാണോ അല്ലെങ്കിൽ ഏതിലേക്കാണ് കൈവച്ചത്? തൻസിക്കായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി നമ്മളോടൊക്കെ. ഇഷ്ടപ്പെട്ടത്, പരിചയപ്പെട്ടത് എങ്ങനെയായിരുന്നു? പിന്നെ ഒരു വർഷം വെയിറ്റ് ചെയ്ത് പറഞ്ഞാൽ കല്യാണത്തിന് വെയിറ്റ് ചെയ്തത്, അല്ലാതെ നമ്മള് കാണാൻ വെയിറ്റ് ചെയ്തില്ല. ടിക്ടോക്ക് ഒക്കെ ഇറങ്ങിയതും മ്യൂസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ആപ്പ് ഇങ്ങനെ ഇതാകുന്ന മ്യൂസിക്കലി ഞാൻ ഒറ്റയ്ക്ക് ആ സമയത്ത് ഞാൻ ബോറടിച്ച ഫ്രണ്ട്സിൻ്റെ കൂടെ ബോറടിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് അത് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ വരുമ്പോൾ 500 ലൈക്കെല്ലാം കിട്ടും. 500 ലൈക്കെല്ലാം കിട്ടിയിട്ട് നമുക്ക് ഭയങ്കര സംഭവമാണ്, കാരണം ഒരു പുതിയ ആപ്പല്ലേ. പുതിയ ആപ്പിൽ ഇങ്ങനെ നല്ല വ്യൂസും കാര്യമെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് പോകും. പിന്നെ 1000 ലൈക്ക് ആയി, അങ്ങനെ ലൈക്ക് നല്ല കയറുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ തെക്കി ഇവളെല്ലാം പറഞ്ഞു കുറേ കാലം ഞാൻ അതിൽ ഒറ്റയ്ക്ക് മ്യൂസിക്കൽ കളിച്ചു. പിന്നെ ഞാൻ ഇവിടെ കാണാമെങ്കിൽ ഞാൻ ഇവിടെയും കൂട്ടിയിട്ട് കുറച്ച് പാടത്തെല്ലാം പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഭയങ്കര വരല്ലേ, അത് ഭയങ്കര നമ്മള് കപ്പിൾസ് ചെറിയ നമ്മളെ ചെറുത്ത ചെറിയ മുഖം കണ്ടിട്ട് പ്രശ്നം എന്താ പറയാ ആളുടെ രീതിയിൽ അംഗീകരിച്ച് വീഡിയോ ഒക്കെ നല്ല സപ്പോർട്ട്. ഭയങ്കര എന്താ പറയാ 1 lakh ലൈക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. 1 lakh ലൈക്ക് എല്ലാം കിട്ടിയ നമ്മള് ഭയങ്കര ആയിപ്പോയി, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞെങ്കിൽ എന്താ പറയാ ഒന്നും പറയാനില്ല. പിന്നെ എന്തൊക്കെ ഡെയിലി വീഡിയോ പിന്നെ ഡെയിലി ഇടാൻ തുടങ്ങി. പിന്നെ രണ്ടാക്കി ഒരക്കൗണ്ട് തന്നെ 1 lakh കഴിഞ്ഞ്, 1 lakh കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ ഓക്കും തുടങ്ങി. അപ്പൊ അങ്ങനെ 3 lakh കിട്ടി ലാസ്റ്റ്. എനിക്ക് തോന്നുന്നു റിഫാന്റെ ടിക്ടോക്കിൽ കൂടി വന്നു അല്ലേ, ഒരു കുറെ ക്ലിക്ക് ആയത് അല്ലേ. അതിനെ കുറിച്ചിട്ട് ടിക്ടോക്ക് എന്ന് പറയാന് ഫസ്റ്റ് തന്നെ ഒരു എന്താ ടോമിനോന്റെ ഒരു ഫിലിമുള്ള ഒരു വീഡിയോ ആണ് എന്റെ ഫസ്റ്റ് തന്നെ ഭയങ്കര ക്ലിക്കായത്. ഒരു സിഗരറ്റ് വലിച്ചിട്ട് ഒരു കിസ് തരുമെന്നുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിലെ ആ യൂണിഫോം ഒക്കെ ഇട്ടിട്ടതിനെടുത്ത് ആ വീഡിയോ ഭയങ്കര ക്ലിക്കായി. പിന്നെ ഞങ്ങൾ രണ്ടാള് കപ്പിൾസ് ഉള്ള വീഡിയോ കുറെ ഇട്ട് അങ്ങനെ 2 accounts തുടങ്ങിയത് കൊണ്ട് എന്റെയിൽ ഞാനും ഇടുന്നു, മേനുവിന്റെ മേനുവും ഇടുന്നു, അങ്ങനെ അങ്ങനെ ഫേമസ് ആയി. പിന്നെ കുറെ മെസ്സേജ് വരാൻ തുടങ്ങി, വിളിക്കാൻ തുടങ്ങി, ഓരോരുത്തര് ഫാൻ ആണ് ഇട്ടോന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങി. വീണ്ടും അതിൽ ആക്റ്റീവായി. അപ്പോഴൊന്നും ഈ യൂട്യൂബ് തുടങ്ങണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടില്ലായിരുന്നു. യൂട്യൂബ് നമ്മള് ഇൻട്രസ്റ്റ് കാണിച്ചത് ടിക്ടോക്ക് ബാൻ ആയതിനു ശേഷം. ടിക്ടോക്ക് ബാൻ ആയിട്ടാകുമ്പോ നമുക്ക് ഭയങ്കര തളർന്നു പോയിട്ട് പെട്ടെന്ന് ഷോക്ക് ആയിരുന്നല്ലോ. പിന്നെ അതിലിപ്പോ അതിന്റെ അത്ര വേറെ ആപ്പ് ഇന്ന് വരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് വന്ന മോജിൽ ഇപ്പൊ അത്യാവശ്യം 2.5 lakh ഇതുണ്ട് തുടങ്ങി വെച്ചത്. പക്ഷെ എന്നാലും നമുക്ക് ആളുടെ എഫക്റ്റും കാര്യമൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ പിന്നെ തൽക്കാലം ഇപ്പൊ റീൽസ് വന്നോണ്ട് കുഴപ്പമില്ല, റീൽസിന് കുറച്ച് നമുക്ക് ഇതായിട്ടുണ്ട്. ടിക്ടോക്ക് വന്നതോടാണ് ഇൻസ്റ്റാഗ്രാമില് റീച്ച് കൂടാൻ തുടങ്ങിയത്, ഭയങ്കര റീച്ച് കൂടി. അങ്ങനെ ഭയങ്കര ക്ലിക്കായി. എല്ലാത്തിന്റെയും ഒരു മെനക്കേട് എടുത്തത് മേനുവാണ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഈ നിലയിൽ എത്തിച്ചത് മേനുവാണ്. ഒരുപാട് ആൽബങ്ങൾ അതുപോലെ നിങ്ങള് ജോഡിയായിട്ട് തന്നെ അല്ലേ ഉണ്ടായില്ലേ, അതിനെ കുറിച്ചിട്ട്? ആൽബം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ് ഇവള് പിന്നെ സമ്മതം എന്നറിയുന്ന ആൽബമാണ് ഇവിടെ സ്റ്റാർട്ടിങ് തനിച്ച് കൂത്തുറമ്മിച്ചിട്ട് സമ്മതം ചോദിച്ചിട്ടുണ്ടാകും. അവള് സ്റ്റാർട്ടിങ് അഭിനയിച്ചു, അത് കഴിഞ്ഞ ശേഷം കുടുംബക്കാരും ഫാമിലിയും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ആൽബത്തിലെല്ലാം വന്നുകൊണ്ട് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെയും ചെയ്യണം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു നീ ചെയ്തോ പ്രശ്നമില്ല, അതല്ല നമുക്ക് രണ്ടാക്കി ചെയ്യണമെന്നാണ്. അങ്ങനെ നമുക്ക് രണ്ടാക്കി ചെയ്യാനാണ് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് തനിച്ച് പറഞ്ഞു, എന്നാലും നിങ്ങൾ ചങ്ങി ഒരു വർക്ക് ഉണ്ട്, നമ്മള് കല്യാണം നമ്മളെ കഥയിൽ തനിച്ചൊക്കെ അറിയാം. അപ്പം അങ്ങനെ എന്തോ ചോദിച്ചത് അല്ല, ഒരു നമ്മളെ ഭയങ്കര സന്തോഷമാണ് ചെങ്ങിന്റെ കല്യാണം വന്നതിൽ. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്ന വെച്ചാൽ ഒന്നാമത് അല്ലെ അത്രയും, കാരണം നമ്മളെ കല്യാണം ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അന്നേരം ഇത് കല്യാണം ഇരുമയൊരു മനമായി ഒരുമിക്കും ചെങ്കിൻ കല്യാണം കൂടേണം ഇനി നേരേണം. എന്നാലും ഉമ്മാവും സഹായിച്ചിട്ടുണ്ട് ഉപ്പാട് പറയാണ്ട്, ഉമ്മാവും സഹായിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മ ഭയങ്കര ഉമ്മ അന്നോണം ഉമ്മ ഭയങ്കര കാര്യമാണ് ഉമ്മ. അപ്പൊ അങ്ങനെ ഉമ്മ സഹായിക്കേണ്ട രീതിയിലെല്ലാം ഉമ്മ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്കേണ്ടടുത്ത് ഞാനും ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്റെ പൊണ്ണു നമ്മള് മൂന്നാള് ഭയങ്കര ഫ്രണ്ട്ലിയാ. എന്റെ ഉമ്മാവും ഞാനും ഉപ്പയാണ് കുറച്ചൊരു
പിന്നെ എല്ലാ ഉപ്പമാർക്കും ഉള്ളതാണല്ലോ, സ്വന്തം മക്കള് സ്വന്തം രീതിയിലാണെന്നുള്ള. അതുപോലെ താങ്കൾ ഇതിലേക്ക് നമ്മുടെ ഈ ചങ്കിന്റെ കല്യാണം നിങ്ങളെ കുറിച്ച് പറയുമ്പോഴേ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥാനമാണ് ചങ്കിന്റെ കല്യാണം അല്ലെ. നിങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വിവാഹം അല്ലെ, വെഡ്ഡിങ് അല്ലെ, ഒരു വിവാഹം ഒരു വലിയ രീതിയിൽ നടന്ന കാര്യം. അപ്പൊ അതിനെ കുറിച്ച് താങ്കൾക്ക് പറയാണ് എന്താന്ന് വെച്ചാല്, നമ്മളെ കല്യാണം വലുതാക്കിയിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പ്ലസ് ടു ഫില്ലാക്കുന്നതിന് മുമ്പേ ആണ് കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പ്ലസ് ടു എക്സാം ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചെറുങ്ങനെയുള്ള ഒരു മംഗലായം കൊണ്ട് തെൻസി പെട്ടെന്ന് നമ്മളോട് പറഞ്ഞ് നിങ്ങളിങ്ങനെ ചങ്ങിന്റെ കല്യാണത്തിൽ വന്നു പറഞ്ഞ്. അപ്പൊ ഞാൻ പ്രെഗ്നന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാല്, ഒന്നര മാസം ആയിട്ട് പ്രെഗ്നന്റ് ആയിട്ടും വിടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ ടീമായിട്ട് ഞാൻ എടുത്ത സൂട്ട് എന്റെ ഏട്ടന്റെ സൂട്ട് തന്നെയായിട്ട് എന്റെ ഏട്ടൻ സ്വന്തമായിട്ട് വാങ്ങിയതാ. അപ്പൊ ഞാൻ പുറത്ത് വെറുതെ വാടക അങ്ങനെയാണ് എന്റെ ഏട്ടന്റെ സൂട്ടും അതാണ് എന്റെ പിന്നെ ഒരു നിൽക്കാൻ ഒരു ഡ്രസ് ഉണ്ട്. അതേ ഡ്രസ്സാണ് സെയിം നമ്മള് മംഗലം തന്നെ വിചാരിച്ചിട്ട് ചെയ്തതാ. കാരണം അതൊരു നമുക്ക് ലഭിക്കാത്തൊരു കാര്യമാണല്ലോ, മറ്റുള്ളവർക്കൊന്നും ലഭിക്കാത്തൊരു ഒരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇപ്പം വിശ്വസിക്കുന്നത് എന്റെ കല്യാണം എന്ന് വിചാരിച്ചു, എന്റെ സ്വന്തം ശരിക്കും കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. ഇപ്പോഴും ഞങ്ങളോട് ഓരോരുത്തരോട് ഓരോരുത്തർ കല്യാണ വീഡിയോ ചോദിക്കുമ്പോ നമ്മൾ നേരെ കാട്ടി കൊടുക്കുന്നത് ചങ്ങിന്റെ കല്യാണം അതാണ് നമുക്കൊരു കാട്ടി കൊടുക്കുന്നത്. നമ്മുടെ ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ ഈ രംഗത്തുണ്ടായിരുന്നു അഭിനയം അല്ലെ പാട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? പ്ലസ് വണ്ണിലൊക്കെ ഉണ്ടായിരുന്നു. പ്ലസ് വണ് ആ സമയത്താണ് എൻഗേജ്മെന്റ് കഴിഞ്ഞത്, 10th ക്ലാസ് കഴിഞ്ഞ് ആ ഒരു വെക്കേഷനിലാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞത്. അപ്പൊ ആ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ സമയത്ത് ഫുള്ള് ഐഫോൺ ഒക്കെ തന്ന എനിക്ക് ഞാൻ സ്കൂളൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ കുട്ടികളെ കാണിച്ചൊക്കെ കൊടുത്തിട്ടു. അങ്ങനെ റീൽസ് അല്ല ടിക്ടോക്ക് ചെയ്തിട്ട്, അപ്പൊ റീൽസ് ഒന്നും ഇല്ലല്ലോ, ടിക്ടോക്ക് ഒക്കെ ചെയ്ത് ഭയങ്കരതായി. അപ്പൊ കുട്ടികളൊക്കെ എന്നെ കാണുമ്പോ ആ ഒരു ലെവലിൽ നിൽക്കുക, നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമില്, ഫോളോ ചെയ്യാമൊക്കെ ചോദിച്ചിട്ട് കുറെ ആള് ഇങ്ങനെ സ്കൂളിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറെ ഇങ്ങനെ സ്കൂൾ പോവാണ്ടുള്ളൊരു ഇതായിപ്പോയി, കാരണം കോള് കാര്യങ്ങളൊക്കെ ആയി പഠിപ്പിനോടൊരു ഇത് വന്നു, വെറുപ്പ് വന്നു, ഇഷ്ടപ്പെടാത്തൊരു വന്ന്. അതുകൊണ്ട് പ്ലസ് ടു എനിക്ക് ഫില്ലാക്കെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ പാട്ട് അല്ലെങ്കിൽ ഇത് ഈ രംഗത്ത് ഉണ്ടായിരുന്നോ? ഡാൻസിലൊക്കെ? ഡാൻസിലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. പഠിച്ചിട്ടുണ്ടോ നൃത്തം? അത് പഠിച്ചിട്ടില്ല, ബ്രേക്ക് ഡാൻസ് കുറെ കളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. ഒരു 4th ക്ലാസ് വരെ ഭയങ്കര ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ ബ്രേക്ക് ഡാൻസ് കളിക്കാൻ കഴിയൂലല്ലോ, അങ്ങനെ ഒരു ഇത് വന്നല്ലോ. അതുകൊണ്ട് ആ ഒരു ഇതിലാണ് സ്റ്റോപ്പായി. എന്നാലും ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. താങ്കൾ ഇതുപോലെ ഈ സ്കൂൾ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എനിക്ക് ശരിക്കും പറയാനുള്ളൂ, സ്കൂൾ ലൈഫ് തിരിച്ചു കിട്ടിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8th ക്ലാസ്സിൽ നിന്ന് ഞാൻ വേറെ സ്കൂൾ മാറി. അന്നേരം എനിക്ക് നല്ല ഹാപ്പിനെസ്സിൽ സ്കൂൾ ലൈഫ് ആസ്വദിക്കാൻ പറ്റിയത് അന്നേരം. ശാഖ രണ്ടു കൊല്ലം ആണ് ഉണ്ടായിട്ടില്ല. പിന്നെ സ്കൂൾ ലൈഫ് ഞാന് ഒന്നും, ഞാൻ ചെറുപ്പം മുതൽ വളർന്നതും പിടിച്ച എന്റെ നാട്ടിലെ ഒറ്റ സ്കൂളിലാണ്. 1st ക്ലാസ് മുതൽ 8th ക്ലാസ് വരെ പഠിച്ച സ്കൂളിലാണ്. പക്ഷെ ആ സ്കൂളിൽ എന്താ പറയാ, എനിക്ക് വന്നത്ര ആരും സപ്പോർട്ടും സ്നേഹവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുരുത്തക്കേടായിരുന്നു ഭയങ്കരത്തിൽ. ആൾക്കാരെല്ലാം എന്താ പറയാ, നമ്മളിപ്പോ ഒരു നാട്ടിലാകുമ്പോ നമ്മള് കുറച്ച് പിള്ളേർ കുരുത്തക്കേടുണ്ടാവും. ഞാൻ ഒരുപാട് കുരുത്തക്ക കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്. അപ്പൊ ആ കുരുത്തകൾ കുറച്ച് വലുതായിട്ടും 4th ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണിൽ തന്നെ വലിയ ആൾക്കാരെല്ലാം നമ്മളെ നാട്ടുകാരിൽ കാണും. അപ്പം ഓനൊക്കെ കൂടുണ്ടാവും, ഇവരൊക്കെ കൂടുന്നാലും പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയാ ഇറിറ്റേഷൻ വരും. അങ്ങനെയുള്ളതിൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ട് പഠിക്കാനും നമുക്ക് വിദ്യാഭ്യാസം ഭയങ്കര കുറവാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി പഠിക്കാൻ ആരുമില്ല, ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല. എല്ലാം ഫ്രണ്ട്സ് നല്ല പിള്ളേരോടെല്ലാം പറയും, അവരിപ്പാവുമ്പോൾ ചില സമയം എൻ്റെ ഉപ്പാനെ പോയിട്ട് പറയും അവരൊക്കെ കൂടുണ്ടാ പഠിക്കാവും. അങ്ങനെയെല്ലാം വന്നുകൊണ്ട് പിന്നെ സ്കൂളിൽ നിന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ കുറെ കാലം പോയില്ല, വെറുതെ പോയി അടിമണിക്കുന്നത് സ്കൂളിലത്തെ കണക്ക് ഇതാതെ വന്നതിന് അതിന് അടി മാത്രം അടിക്കുന്നതല്ലാണ്ട് വേറെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. ആരും സംസാരിക്കാം പെണ്ണുണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കുറച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ പെണ്ണുണ്ട് സംസാരിച്ച് വന്ന് കുറച്ച് പെണ്ണുണ്ടോട് എഴുതിപ്പിച്ച് അതെല്ലാം ഒരു മജയല്ലേ. എനിക്ക് കിട്ടിയത് പിന്നെ കേട്ടോ, അവൻ അങ്ങനത്തെ ഒന്നും ആരും മുണ്ട് സംസാരിക്കില്ല എന്നോട്, ഒരാളും മിണ്ടൂല. ഒരു കുഞ്ഞു പറഞ്ഞ ഒരു മനുഷ്യൻ എന്നോട് മിണ്ടൂല. ഉണ്ടെങ്കിനെ സ്റ്റേഷൻ കൊണ്ടുവന്ന് കൊണ്ടുവന്നുണ്ട്. പിന്നെ ആരും മിണ്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ ബാഡായിട്ട് പുള്ളറല്ല, നമ്മളൊക്കെ ഇപ്പൊ പറയുന്നത് കേട്ടില്ല ഒന്ന് പേപ്പാന്ന് പറയും. അങ്ങനത്തെ ടീമുമായിട്ട് കൂട്ടുകെട്ടി കുറച്ച് ദുഹീലങ്ങളിൽ തൊട്ടേക്ക് തടങ്ങി ആ ഉള്ള രീതിയിൽ ഇറിറ്റേഷൻ കയറിയിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് പോവില്ല, സ്റ്റോപ്പ് ചെയ്ത്. ഞാൻ സ്കൂളിൽ പോകുന്ന വേണ്ടിട്ട് ബാഗിൽ കളർ ഡ്രസ് ഇട്ടിട്ട് മാറി ബൈക്ക് നല്ല മാറിയിട്ട് പോകും.
അങ്ങനെ ഞാൻ തീരെ ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട് ഞാൻ മതിയാക്കി ഉമ്മ പറഞ്ഞു ഇങ്ങനെയാണ് നീ പോണ്ട, ഞാൻ മതിയാക്കി വീട്ടിൽ തന്നെ, പിന്നെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് തന്നെ അവിടെ പുറത്തൊന്നും വിടാണ്ട് ഞാൻ കിട്ടിയ ചാൻസിൽ കഴിഞ്ഞാൽ അറ്റ പോക്കോ കിട്ടാ, ഞാൻ എല്ലാം അറിയാണ്ട് ഡോറായി തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വരില്ല, അന്ന് പെർക്ക് വരുന്നുണ്ടാവില്ല, അങ്ങനെ കഴിഞ്ഞു പോകും. പിന്നെ സ്കൂൾ കൊറേ പിന്നെ രണ്ടല്ലോ അന്ന് കൊറേ പരയില് നിന്ന് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറെ സ്കൂൾ മാറ്റി ചേർത്തു. അന്നേരം മാഷല്ല ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് ആ സ്കൂളിലത്തെ എല്ലാവരും നല്ലോണം എന്നെ അംഗീകരിച്ച് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, നല്ല ഫ്രണ്ട്ലി സംസാരിക്കാൻ തുടങ്ങി. ടീച്ചേഴ്സ് ആണെങ്കിലും വന്ന് പഠിപ്പിച്ചിരുന്ന പാടെ നമുക്ക് ശരിക്കും ഇങ്ങനെ ഉള്ളിൽ കയറുന്നു. അന്നാണ് ഞാൻ പഠനം എന്തെന്നുള്ള സത്യത്തിൽ പഠിച്ചത്. അത് മേക്കാട്ട് സ്കൂളാണ്.